നായകനായിട്ടുള്ള ഷഹബാസ് അമൻ. ഷഹബാസമന്റെ മറ്റൊരു പ്രത്യേകത എടുത്തു പറയേണ്ടത്, ഷഹബാസിന്റെ സഹോദരിയുടെ വീടടക്കം മുങ്ങിക്കിടക്കുമ്പോഴാണ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ അടക്കം ആളുകൾക്ക് സഹായം എത്തിക്കാൻ ഷഹബാസമൻ ഇങ്ങനെ തന്നാൽ ആവുന്ന വിധത്തിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഷഹബാസും ഒരു മാതൃക തന്നെയാണ്, അതുപോലെ നിരവധി ആളുകൾ ചെയ്യുന്നുണ്ട്. എല്ലാവരെയും എടുത്തു പറയാൻ കഴിയില്ല, പക്ഷേ ഷഹബാസിന്റെ ഒരു മാതൃക നമുക്ക് ഏതായാലും ഒന്ന് കണ്ടുവരാം. ഇങ്ങനെ ഒരു ദുരന്തം വന്നപ്പോൾ ഒരു ഞെട്ടലാണ് ആദ്യം. കഴിഞ്ഞ എല്ലാവരും വിചാരിച്ചു കഴിഞ്ഞ തവണ ഒരു ദുരന്തം വന്നു, അത് ഒറ്റത്തവണത്തേക്കാണെന്നുള്ളൊരു ചിന്ത ജനങ്ങൾക്ക് ഉണ്ടെന്ന് തോന്നി അല്ലേ? അല്ല, അവനാൻ ചെയ്ത പണിൻ്റെ ഒരു ഫലം വരുമ്പോൾ ഞെട്ടൊന്നും വേണ്ട, ഇങ്ങനെയാണത് സംഭവിക്കുക അവസാനം. എന്നാലും ഇപ്പോൾ ഇത് വന്നു, സങ്കടകരായി. പക്ഷെ എന്നാലും തേണ്ടില്ലേ, ഇത്രയും ആൾ ഓടിക്കൂടി പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. നമുക്ക് വേണ്ടത് അരി അല്ലേ, റൈസ്, ചെറുപയർ, പരിപ്പ്, ഷുഗർ, ഓയില്, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, മുളക് പൊടി, ചായപ്പൊടി, റവ, കടല, ഉപ്പ്, സോപ്പ്, വാഷിംഗ് സോപ്പ്, മെഴുകുതിരി, മാച്ച് ബോക്സ്, ഇത്രയും സാധനങ്ങൾ. പിന്നെ നമുക്ക് എത്രത്തോളം വേണം? ഒരുപാട് വേണം. അതിൻ്റെ കാരണം വെച്ചാൽ എത്രത്തോളം വേണം വെച്ചാൽ ഇതാ നാപ്കിൻ, അതെന്താ ഈ ലിസ്റ്റിൽ വരാതെ? അത് ഉൾപ്പെടുത്തണേ നാപ്കിൻ. ഇത്തവണ ഈ സോഷ്യൽ മീഡിയ വളരെ ഫലപ്രദമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലേ? കുറേ നന്നായിട്ട് സോഷ്യൽ മീഡിയയിൽ വേറെ കണഗുണകളാ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് വളരെ മാറ്റർ ഓഫ് ഫാക്റ്റായിട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. വളരെ ഉപകാരപ്രദമാണ്. ഓരോ വ്യക്തിയും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മലപ്പുറം ജില്ലയിൽ വലിയ സങ്കടം നടക്കുകയാണ്, മലപ്പുറം കോഴിക്കോടൊക്കെ. പക്ഷേ ഈ സങ്കടത്തിൽ നമ്മൾ പതുക്കെ കര കയറും. കോട്ടക്കുന്നിൽ നിങ്ങളുടെ ജന്മസ്ഥലത്താണ് പറഞ്ഞാൽ നമുക്ക് വേദന നിൽക്കില്ല. കാരണം ഞങ്ങൾ കുട്ടികൾ കളിച്ചു വളർന്നൊരു ചെരുവാണ്. 19 വരെ ഞങ്ങളെ ബാല്യവും കൗമാരവും യൗവനൊക്കെ താങ്ങി നിർത്തിയൊരു ചെരുവാണ്. അപ്പോഴൊന്നും ആ ചെരുവ് വീണിട്ടില്ല. എന്തോ ആ കുന്ന് ശരത്തിൻ്റെയും ഫാമിലിൻ്റെയും മുകൾക്ക് വീണു. ശരത്ത് എന്താ ചെയ്യുക, ശരത്ത് അങ്ങനെ കഴിച്ചിലായി. അമ്മയും പെണ്ണും മോനും അതിൻ്റെ അടിയിൽ പെട്ടു. അതുകൊണ്ട് മലപ്പുറം കുന്നിൻ്റെ മുകളിലൊക്കെ എൻ്റെ സിസ്റ്റർ അവിടെയൊക്കെ വെള്ളം കയറിയിട്ട് നമ്മളെ വീട്ടിലാണ് വന്നത്. ഇപ്പോൾ പതുക്കെ ഇറങ്ങുമ്പോൾ അതിനനുസരിച്ച് ഇറങ്ങുന്ന സമയത്ത് തന്നെ ചെളിയൊക്കെ ഇതാക്കണമല്ലോ. അതിനൊക്കെ മാത്രമല്ല, കുന്നിൻ്റെ മുകളിൽ അങ്ങനെ ചെറിയ ദുഃഖമുണ്ട്. നമ്മൾ ഇതേമാതിരി സാധാരണ മനുഷ്യർ സങ്കടം ഉണ്ടാകുമ്പോൾ ഓടിക്കൂടുക, എന്നിട്ട് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കണം എന്നൊക്കെ ഫിലോസഫി പറയുമ്പോൾ പറയാമെന്നുള്ളതല്ലാത്ത അറിവൊന്നും ഇല്ല. എന്തായാലും പ്രകൃതിയോട് ഇണങ്ങി ലളിതമായി ജീവിക്കണം എന്നുള്ളതിൽ യാതൊരു തർക്കമില്ല. അങ്ങനെ തന്നെയാണ് നമ്മൾ ജീവിക്കാൻ ഉദ്ദേശിക്കുന്നത് ഭാവിയിൽ. 313 ക്യാമ്പുകളിലായി 60,000-ലധികം ആളുകളാണ് കഴിയുന്നത്. അതിൽ കൂടുതൽ ആളുകൾ ബന്ധുവീടുകളിലൊക്കെ ഉണ്ട്. തിരിച്ചു പോകുമ്പോൾ വെറും കൈയോടെയാണ് ഇവർ പോകുന്നത്. അവർക്ക് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളുമാണ് പൊതുസമൂഹം ഉറപ്പുവരുത്തേണ്ടത്. കോഴിക്കോട് നിന്നും ക്യാമറമാൻ ജിബിൻ ബേബിക്കൊപ്പം നൌഫൽ ബിൻ യൂസഫ്, ഏഷ്യാനെറ്റ് ന്യൂസ്.